വീടും പരിസരവുമെല്ലാം ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കുകയാണ് കട്ടപ്പന കൊച്ചുതോവാള പുഞ്ചിരിക്കവല സ്വദേശി തെറ്റിയാറയിൽ സതീഷ്. വീട്ടുമുറ്റത്ത് വാഹനം എത്തിക്കാൻ വഴി സൗകര്യമില്ലാത്ത ഇദ്ദേഹം വീടിന്റെ തിണ്ണയിൽ ടെമ്പോ ട്രാവലർ വരച്ചാണ് തന്റെ കുടുംബത്തിന്റെ ആഗ്രഹം സഫലീകരിച്ചത്. തെറ്റിയാറയിൽ സതീഷിനും കുടുംബത്തിനും റോഡിൽ നിന്ന് വീട്ടിലെത്തണമെങ്കിൽ ഇടുങ്ങിയ വഴിയിലൂടെ 200 മീറ്ററോളം നടന്നെത്തേണ്ട അവസ്ഥയാണ്. ഇതുമൂലം തന്റെ വാഹനം സുഹൃത്തുക്കളുടെ വീട്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. സതീഷിന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് തന്റെ വീട്ടുമുറ്റത്ത് വണ്ടി എത്തിക്കുക എന്നുള്ളത്. ഇത് സാധിക്കാതെ വന്നതോടെ വാശിക്കുന്ന പോലെ വീടിന്റെ തിണ്ണയിൽ ഒരു ടെമ്പോ ട്രാവലർ തന്നെ വരച്ച് സമാധാനിക്കുകയായിരുന്നു സതീഷ്. സതീഷിന്റെ ഏക മകൻ ആരോമലിന് കഥ പറഞ്ഞു കൊടുക്കുന്നതിനായി വീടിന്റെ ഭിത്തികളിൽ മുഴുവൻ ചിത്രങ്ങളും വരച്ചിരിക്കുന്നു. പ്രധാനമായും ബാലരമയിലെ മായാവിയും കുട്ടൂസനും ഡാഗിനിയും ലുട്ടാപ്പിയും ഒക്കെയാണ് ഭിത്തിയിൽ പലയിടങ്ങളിലും. പെയിന്റിംഗ് ജോലിക്ക് പോകുമ്പോൾ മിച്ചം കിട്ടുന്ന പെയിന്റ് ആണ് സതീഷ് ഉപയോഗിച്ചിരിക്കുന്നത്. വണ്ടി മേടിക്കണമെങ്കിൽ ഭയങ്കര ഈ വീട് റോട്ടിൽ സൈഡിൽ കൊണ്ട് വെക്കണം, ആ സ്ഥലമില്ലല്ലോ, പൈസയില്ല. അപ്പൊ അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് ചെറിയ വീട് വെച്ചിട്ട് അതിന് വീടിന്റെ ഫ്രണ്ടില് പോർച്ചിലായിട്ട് വണ്ടി എടുക്കട്ടെ, ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെടുക്കും മറിക്കുമ്പോ ചെറിയ വണ്ടി ആകണ്ട, ഇനി മുഴുത്ത വണ്ടി ആക്കിയിട്ടുണ്ട്. ടെമ്പോ ട്രാവൽ നിറം വരച്ചു കുൽപ്പണിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന സമയത്ത് കുറച്ച് കുറച്ച് സമയം വെച്ച് കുറച്ച് വരയ്ക്കും, പിന്നെ വൈകിട്ട് പണി കിട്ടുന്ന വരയ്ക്കും. എന്നൊക്കെ പെയിന്റിങ്ങിനൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ മിച്ചം കിട്ടുന്ന പെയിന്റ് ഒക്കെ വെച്ച് ചുമ്മാ അവിടെയൊക്കെ വരച്ച് 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 നോക്കി നോക്കി പിന്നെ അത് ഇവിടെ നോക്കി. കുട്ടികളുടെ ഇത് കലാവാസന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അപ്പൊ ഇതൊക്കെ കണ്ട് ഒത്തിരി പിള്ളേരെ ഒന്ന് നോക്കിട്ട് പറഞ്ഞു നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഉപയോഗശൂന്യമായ കുപ്പികൾ ശേഖരിച്ച് മുറ്റത്തിന്റെ സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചിരിക്കുന്നു. 1000 ബിയർ കുപ്പികളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കുട്ടിയുടെ പഠനത്തിനും സതീഷിന്റെ വിശ്രമത്തിനുമായും പ്രത്യേക സ്ഥലവും ക്രമീകരിച്ചിട്ടുണ്ട്. സതീഷിന്റെ ഭാര്യ ബിന്ദുവും ഇരട്ടയാർ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന മകൻ ആരോമലും ചേർന്നാണ് വീടും പരിസരവും മനോഹരമാക്കിയിരിക്കുന്നത്.